الحمد لله الحمد لله رب العالمين ولا كبت للمتقين ولا عدوان الا على الظالمين ونصلي ونسلم على اشرف الانبياء والمرسلين نبينا محمد وعلى اله واصحابه الفائزين برحمه الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ രക്ഷിതാക്കളെ ജാമിയ അൽ ഫുർഖാൻ ഇന്ന് കേരളക്കരയിൽ വൈജ്ഞാനിക രംഗത്ത് കൃത്യമായ മാർഗത്തിലൂടെ സമൂഹത്തെ നയിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മളോരോരുത്തരും അള്ളാഹുവിൻ്റെ വിധിക്കു മുൻപിൽ നിയമങ്ങൾക്ക് മുൻപിൽ സമന്മാരാണ് അള്ളാഹുവിൻ്റെ വിധിയെ തൊട്ടൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്തവരാണ് എന്ന തിരിച്ചറിവോടെയായിരിക്കണം മുൻപോട്ടുള്ള നമ്മളുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തേണ്ടതും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകേണ്ടതും എൻ്റെ മുൻപിലിരിക്കുന്ന സദസ്സിലെ പല ആളുകളെയും മാസങ്ങൾക്ക് മുൻപേ പരിചയമുള്ള വർഷങ്ങൾക്ക് മുൻപേ പരിചയമുള്ള ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും ഒരിക്കൽ കൂടി തമ്മിൽ കാണാനും ഈ ആദർശ ബന്ധം പുതുക്കാനും അനുഗ്രഹം നൽകിയ സൃഷ്ടാവ് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് അൽഹംദില്ല ഇന്നത്തെ ഈ സദസ്സിന് ശേഷം ഇനി നമ്മളെല്ലാവരും എന്ന് കാണും എന്ന് ചോദിച്ചാൽ നാളെ നമുക്ക് തമ്മിൽ കാണാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ മാത്രം ഗ്യാരണ്ടിയില്ലാത്തവരാണ് ഞാനും നിങ്ങളും പക്ഷേ ഏതൊരു വിശ്വാസിക്കും സ്വന്തം ഹൃദയത്തിൽ തൊട്ട് പറയാൻ സാധിക്കും തീർച്ചയായും ഒരിക്കൽ കൂടി ഞാനും നിങ്ങളും കാണേണ്ടി വരും നാളെ പാരത്രിക ലോകത്ത് മനുഷ്യരെ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുത്താല ഒരുമിച്ചു കൂട്ടുന്ന മഹിഷറാല ലോകത്ത് എന്നെയും നിങ്ങളെയും ഒരുമിപ്പിച്ചിരുത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്കായി നിക്ഷേപിക്കപ്പെട്ട നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ അള്ളാഹുത്താല നമ്മളെ നിയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വസ്തുത മരണം വിദൂരമല്ല ഓരോരുത്തരുടെ ജീവിതത്തിലും അവസരം നോക്കാതെ സന്ദർഭം നോക്കാതെ കയറി വരാനും ഒരാളുടെ ഹൃദയത്തിലുള്ള ഇഷ്ടങ്ങളോ ചിന്തകളോ ഏതെങ്കിലും രൂപത്തിലുള്ള ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ശ്രദ്ധിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുപോക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണല്ലോ മുൻഗാമികളായ ആളുകളും പാടിയിട്ടും മതിവരാത്തത്ര മരണത്തെ അവർ പുകയ്ത്തിയതും ആദം ആദമിന്റെ മക്കളെ നിങ്ങളെ നിങ്ങളുടെ മാതാവ് പ്രസവിച്ചിട്ടുള്ളത് ബാക്കിയ കരയുന്നവനായിട്ടാണ് അങ്ങനെ കരഞ്ഞു ജനിക്കപ്പെട്ട നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ ഈ ദുനിയാവിനെ കണ്ട് ഒന്നുമറിയാത്തവനെ പോലെ കരയുന്ന നിന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നടുവിലാണ് നീ ജനിക്കപ്പെട്ടത് എങ്കിൽ ചുറ്റുഭാഗം കൂടി നിൽക്കുന്ന ആളുകൾ സങ്കടം സഹിക്കാൻ പറ്റാതെ ഹൃദയം തൊട്ട് തേങ്ങിക്കരയുമ്പോ അടക്കിയിട്ടും അടക്കാനാവാത്ത വിതുമ്പലുകളും സങ്കടങ്ങളും ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ പൊത്തിപ്പിടിച്ചിരിക്കുന്ന സങ്കടങ്ങളെ തടയാൻ പറ്റാത്തൊരവസരത്തിൽ ചുറ്റുഭാഗം കൂടി നിൽക്കുന്ന നിശബ്ദരായ ആളുകൾക്ക് നടുവിൽ പോലെ ഈ ദുനിയാവിൽ കിടന്നുറങ്ങി മരിച്ചു പോകേണ്ടവരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഞാനും നിങ്ങളും ഈ മരണത്തിൻ്റെ രൂപങ്ങൾ വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത കോലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചില മരണങ്ങളെ നമ്മൾ നിർമാർഗ്യമായി കാണുന്നു ചില മരണങ്ങളെ നമ്മൾ ഭാഗ്യമായി കാണുന്നു അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി എന്ന പ്രദേശത്ത് നമ്മൾ ഒരു മരണ വാർത്ത കേട്ടു കെട്ടിച്ചയച്ച പെൺമകൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായൊരു കുടുംബത്തിലേക്ക് വീടെടുത്ത് താമസം മാറുന്നു എന്നറിഞ്ഞ സമയം മുതൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സന്തോഷത്തിലായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്റെ മകളെ കെട്ടിയ ചെറുപ്പക്കാരൻ ഉള്ളതെല്ലാം പണയപ്പെടുത്തി വെറും അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടുണ്ടാക്കി മകളെ സംരക്ഷിക്കാൻ തയ്യാറായപ്പോ കൂട്ടുന്ന പുതിയതായി കയറുന്ന വീട്ടിലേക്ക് മകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആ രക്ഷിതാക്കള് ഉള്ളിയേരി അങ്ങാടിയിലേക്ക് ഇറങ്ങി തന്റെ ഭാര്യയുടെ കാതിൽ കിടക്കുന്ന കാതിൽ കിടക്കുന്ന കാതിൽത്തത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഫർണിച്ചർ വാങ്ങാം എന്ന് കരുതി അങ്ങാടിയിലേക്ക് ഇറങ്ങി കാതിൽത്തത് അവിടെയുള്ള ഒരു ജ്വല്ലറിയിൽ വിറ്റു കിട്ടിയ പണവുമായി സന്തോഷത്തോടെ രണ്ടു പേരും ഫർണീച്ചറിന്റെ കട ലക്ഷ്യമാക്കി നടക്കുമ്പോ ഏതോ ഒരു ഒരുത്തന്റെ അശ്രദ്ധ കൊണ്ടോ ഏതോ ഒരു ഒരുത്തന്റെ ആഹ്ലാദം കൊണ്ടോ ഏതോ ഒരുത്തന്റെ നിസ്സാരമായ ഒരു പിഴവ് കൊണ്ടോ നാൽ ചക്രവാഹനം രണ്ടു പേർക്കിടയിലേക്ക് ഇടിച്ചു കയറിയപ്പോ അവസാനം ഇരുപതിലധികം അസ്ഥികൾ പൊട്ടി ഭാര്യ മരണപ്പെട്ടു പോകുകയും പന്ത്രണ്ടോളം അസ്തികൾ പൊട്ടി ഇന്നും മിംസ് ഹോസ്പിറ്റലിന്റെ ഐ സിവിന്റെ ഉള്ളിൽ ശ്വാസത്തിന്റെ അവസാനത്തെ നേർപ്പോടെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോ അറിയാതെ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്റെ റബ്ബെ ആ വീട്ടുകൂടൽ കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ വീട്ടിലേക്കൊന്ന് കയറിയിട്ട് മരിപ്പിച്ച പോലായിരുന്നു റബ്ബെ എന്ന് ചോദിക്കുമാറ് എന്നെയും നിങ്ങളെയും ഈ ദുനിയാവും അല്ലാഹുത്താന തിരിച്ചു കൊണ്ടുപോകും അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം പതിനാല് ദിവസങ്ങൾക്ക് ശേഷം വിദേശത്തേക്ക് വിമാനം കയറിയ ചെറുപ്പക്കാരൻ അബ്ദുർ രണ്ടു വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തനിക്ക് ജനിച്ച രണ്ടു വയസ്സുകാരനെ കാണാൻ സന്തോഷത്തോടെ കരിപ്പൂരി വിമാനത്താവളത്തിൽ ഇറങ്ങി വാഹനം പിടിച്ച് തിരക്ക് പിടിച്ച് കണ്ണൂരിലേക്ക് പോകുമ്പോ വൈവക്കത്തുള്ള മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് നാലോളം മറിയലുകൾ കാറുകൾ മറിഞ്ഞ് പിന്നീട് മരണപ്പെട്ട അബ്ദുൾ ഷക്കൂറിന്റെ മയ്യത്തുമായി വീട്ടിലേക്ക് കയറി വരുമ്പോ ഏതോ ഒരാളുടെ തോളത്ത് കടന്ന് മരിച്ചത് വാപ്പയാണെന്ന് പുഞ്ചിരിക്കുന്ന മകനെ കണ്ട് പലരും സങ്കടത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ റബ്ബെ ആ കുഞ്ഞിന്റെ മുഖമെങ്കിലും കാണിച്ചിട്ടൊന്ന് മരിപ്പിച്ചുകൂടായിരുന്നോ ഇങ്ങനെയും മരണമോ റബ്ബേ എന്ന് ചോദിക്കുന്ന മരണം ചില മരണത്തെ നമ്മൾ ഭാഗ്യമായി കാണുന്നു ചില മരണങ്ങളെ നമ്മൾ നിർഭാഗ്യമായി കാണുന്നു ആളുകളെ പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കലില്ലാതെ ആശുപത്രികളിൽ മണിക്കൂറുകളോ മാസങ്ങളോ കിടക്കാതെ ഒറ്റയടിക്കൊരാള് മരിച്ചാൽ നമ്മൾ പറയും നല്ല മരണം എന്നാൽ കുടുംബത്തെ പ്രയാസപ്പെടുത്തി ലക്ഷങ്ങൾ ചെലവഴിച്ച് മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്നവനെ പറ്റി നമ്മൾ സ്വയം പറയും അങ്ങനെയൊന്നും മരിപ്പിക്കല്ലേ റബ്ബെ കഷ്ടപ്പെടുത്താതെ മരിപ്പിച്ചാൽ മതി എന്ന് പക്ഷേ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പഠിപ്പിച്ച ഒരു മാതൃക ഒരാൾ അവന്റെ മരണം ഭാഗ്യമാവുന്നതും നിർഭാഗ്യമാകുന്നതും മരണാനന്തര ലോകത്തെ കുറിച്ച് ഏത് രൂപത്തിലാണ് എന്ന് തിരിച്ചറിയുന്ന സമയം മുതലാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യമാണ് ഓർമ്മപ്പെടുത്തിയതും ഓരോ ആത്മാക്കളും മരണത്തെ രുചിക്കപ്പെടുക തന്നെ ചെയ്യും എരയുടെ മുകളിൽ ചാടി വീയാൻ വെമ്പി നിൽക്കുന്ന കാട്ടുമൃഗത്തിന്റെ ശൗര്യത്തോടെ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് െങ്കിൽ ഹൃദയത്തിന്റെ ചലനം നിലച്ചാൽ ശ്വാസത്തിന്റെ ഗതി മാറിപ്പോയാൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനപകടത്തിന്റെ രൂപത്തിൽ വിഷപ്പാമ്പിന്റെ രൂപത്തിൽ വൈദ്യുതിയുടെ രൂപത്തിൽ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു മയക്കത്തിനിടയിൽ ഒരു മീനിന്റെ മുള്ളു കുടുങ്ങിയിട്ടെങ്കിൽ ഈ ദുനിയാവിൽ ഒരു തിരിച്ചുള്ള യാത്ര കുല്ലു നഫ്സിൻ ഓരോരുത്തരും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എങ്കിൽ ആ മരണപ്പെട്ട ആളുകൾ നിശ്ചയിച്ച നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് പേര് തിരുത്തപ്പെടുകയും നിക്ഷേച്ചു പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവൻ ആരാണോ ഫുസ അവനാണ് യഥാർത്ഥ വിജയി അവനാണ് യഥാർത്ഥ ഭാഗ്യവാൻ അഥവാ മനുഷ്യരുടെ ജീവിതം ഗൃഹലോകത്തും പരലോകത്തും ആനന്ദത്തിലേക്ക് എത്തിക്കുന്നവൻ പാരത്രിക ലോകത്ത് സ്വർഗമുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ ദുനിയാവിനെ കണ്ണുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് യഥാർത്ഥ എന്ന് വിശുദ്ധ ഓർമ്മപ്പെടുത്തി വീണ്ടും വിശുദ്ധ ഖുർ ആ കാര്യത്തെ കുറിച്ച് പഠിപ്പിച്ചു തീർച്ചയായും അവരാണ് സംതൃപ്തമാക്കപ്പെട്ട ജീവിതത്തിലെത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ആനന്ദത്തിൽ ആറാടുന്ന ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ അമലൻ സ്വാലിഹ സൽകർമ്മങ്ങൾ അവർ പ്രവർത്തിച്ചു കൊള്ളട്ടെ പാരത്രിക ലോകത്തേക്കുള്ള അമലുകൾ അവർ കണ്ടെത്തിക്കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതാണ് റസൂൽ അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ച ഒരു ഹദീസിന്റെ നിർവചനവും ഈ ഒരു ഹദീസിനെ ഒരു കഥയുടെ രൂപത്തിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻ സൗകര്യങ്ങൾക്ക് നടുവിലേക്കും ജനിച്ചു വീഴുന്ന ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് കിട്ടി ശ്വസിക്കാനുള്ള വായു കുടിക്കാനുള്ള വെള്ളം ജീവിക്കാനുള്ള ഭൂമി കുടുംബം മക്കൾ താമസിക്കാനുള്ള പാർപ്പിടം എല്ലാ സൗകര്യങ്ങൾക്ക് നടുവിലും ജനിച്ചു വീഴുന്ന ഒരു രാജകുമാരൻ അവസാനം വർഷങ്ങളോളം ഈ ഭൂമിയിൽ ജീവിച്ച് മരണത്തോടെ അടുക്കുന്ന സമയം ചരാനരകൾ ബാധിച്ചു ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ക്ഷീണത ബാധിച്ചു ആ സെക്കൻഡിലാണ് മരണക്കിടക്കയിൽ കിടന്ന് കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് അയാൾ ആലോചിക്കാൻ തുടങ്ങിയത് ഇക്കണ്ട കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് സമ്പാദിച്ചു എന്റെ ജീവിതം ആനന്ദിപ്പിക്കാൻ എന്നോർമ്മിക്കുന്ന സമയങ്ങളിൽ അയാളുടെ ഹൃദയത്തിലേക്ക് കയറി വന്നത് അയാളുടെ മൂന്ന് ഭാര്യമാരെ കുറിച്ച ഈ മൂന്ന് ഭാര്യമാരെയാണല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും എന്ന് തിരിച്ചറിഞ്ഞ അയാൾ ഒന്നാമത്തെ ഭാര്യയെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് ചോദിച്ചു പെണ്ണേ ഇതാ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളത് നിന്റെ കണ്ണു നിറയുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടേയില്ല ഏതൊക്കെ നാട്ടിൽ ചെന്നിട്ടാണെങ്കിലും നിന്നെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് ഞാൻ ത്യാഗം സഹിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് മരണം കൺമുൻപിൽ കാണുമ്പോ എന്റെ കൂടെ നീ പോരുമോ പെണ്ണ് എന്ന് ചോദിച്ചപ്പോ ആദ്യത്തെ പെണ്ണ് ഒന്നാമത്തെ ഭാര്യ ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ മറുപടി വിഡ്ഢിയായ മനുഷ്യ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളെ മാത്രമേയുള്ളൂ പക്ഷേ നിങ്ങളുടെ കൂടെ ഞാൻ പോരണമെന്ന് വാശി പിടിച്ചാൽ നഷ്ടമാകുന്നത് ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളുടെ മരണശേഷം എന്നെ കാത്തിരിക്കുന്ന അനവധി ആളുകൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനില്ല കബറിലേക്ക് മരണത്തോടെ നിങ്ങളുടെ കൂടെ ഞാനില്ല എന്ന പെണ്ണു പറയുമ്പോ സങ്കടം കൊണ്ടയാൾ ചിന്തിച്ചു പോയൊരു ചോദ്യം എന്റെ നാഥ ഇവൾക്ക് വേണ്ടിയായിരുന്നോ റബ്ബെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അവസാനം രണ്ടാമത്തെ ഭാര്യ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു പെണ്ണേ നിന്നെയാണ് ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചിട്ടുള്ളത് നിന്നെ കാണാനും നിന്നെ നേടാനും ഒരുപാട് ഞാൻ ത്യാഗം സഹിച്ചിട്ടുണ്ട് മറ്റൊരാൾ കാണാതെ നിന്നെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട് ഈ ഒരു മരണസമയത്ത് അതിൻ്റെയൊക്കെ പകരമായി എൻ്റെ കൂടെ എൻ്റെ കബറിലേക്ക് നീ പോരുമോ എന്ന് രണ്ടാമത്തെ ഭാര്യയോട് ചോദിക്കുമ്പോഴും ആ പെണ്ണ് തിരിച്ചു പറയും വിഡ്ഢിയായ മനുഷ്യ നിങ്ങൾ എന്നെ നോക്കി എന്നതൊക്കെ ശരി തന്നെ പക്ഷേ എന്നെ നിങ്ങൾ കൊണ്ടു നടന്നത് ഒറ്റക്കായിരുന്നു ആരെയും കാണിക്കാതെ ആരും അറിയുന്നത് ഇഷ്ടപ്പെടാതെ നിങ്ങൾ മാത്രം എന്നെ കൊണ്ടു നടന്നതാ നിങ്ങളുടെ മരണശേഷം നിങ്ങളല്ലാത്ത പലരുടെ കൂടെയും പോകാൻ എനിക്ക് അവകാശമുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് മരിച്ചു കിട്ടിയാൽ പലരുടെ കൂടെ പോകാൻ കാത്തിരിക്കുന്ന ഞാനെങ്ങനെ നിങ്ങളുടെ കൂടെ പോരും എന്ന് രണ്ടാമത്തെ പെണ്ണു ചോദിക്കുമ്പോഴും അയാൾ സങ്കടത്തോടെ ചിന്തിക്കും യാബ് എന്റെ റബ്ബേ ഇവൾക്ക് വേണ്ടിയായിരുന്നോ ഞാൻ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത് മൂന്നാമത്തെ പെണ്ണിനെ അടുത്തേക്ക് വിളിക്കും എന്നിട്ട് പറയും പെണ്ണെ മറ്റു രണ്ട് ഭാര്യമാരെ നോക്കാൻ സമയം കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ നിന്നെ നോക്കാറുള്ളൂ അതുകൊണ്ട് നിന്നോട് ചോദിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്നറിയില്ല എന്നാലും ചോദിക്കട്ട പെണ്ണേ എൻറെ കൂടെ എൻ്റെ കബറിലേക്ക് നീ എൻ്റെ കൂടെ വരുമോ മൂന്നാമത്തെ പെണ്ണ് അടുത്ത് വന്ന് ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഹബീബേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾ എന്നെ നോക്കിയ സമയം കുറവായതുകൊണ്ട് ആ കുറവാക്കപ്പെട്ട സമയം എത്രയുണ്ടോ അത്രയും സമയം വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും ആ കബറിലേക്കന്നല്ല കബറിനു ശേഷമുള്ള ഓരോ മണിക്കൂറുകളും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നിട്ട് ആ പെണ്ണ് വിതുമ്പിക്കരഞ്ഞിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവേ പക്ഷേ എനിക്ക് സമയം കുറവാ നിങ്ങൾ എനിക്ക് തന്ന സമയം കുറവായതുകൊണ്ട് നിങ്ങളുടെ കൂടെ പോരാനുള്ള സമയവും കുറവാ ആ സെക്കൻഡിലാണ് അയാൾ സങ്കടത്തോടെ ചിന്തിക്കുക യാറബ് എൻ്റെ റബ്ബേ ഇവളെ ആയിരുന്നല്ലോ ഞാൻ സ്നേഹിക്കേണ്ടത് ഇവൾക്കായിരുന്നല്ലോ ഞാൻ സമയം കൊടുക്കേണ്ടത് ഇവൾക്കങ്ങാനും ഞാൻ സമയം നീട്ടിക്കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര ആനന്ദകരമാകുമായിരുന്നു എന്ന് സങ്കടത്തോടെ ചിന്തിക്കുന്ന ഈ ഒരു കഥ ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നിങ്ങളെയും അനുഭവിപ്പിക്കാനുള്ളതാ കാരണം ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചൊരു ഹദീസാണിത് വാല റസൂലുള്ള ലോകത്തിന്റെ റസൂലുള്ള വിശദീകരിച്ചു ഒരു കൂടെ മൂന്ന് കാര്യങ്ങൾ അവനെ ി അതിൽ രണ്ടെണ്ണം വെച്ച് ഒരു കാണിക്കാതെ ഒരു ദയയും കാണിക്കാതെ ആ രണ്ടാളുകൾ തിരിച്ചു പോരും ഫയബു കൂൺ ഒന്നേ അവന്റെ കൂടെ പോകുന്നുള്ളൂ ഫയർജി ആദ്യമായി തിരിച്ചു പോരുന്നത് അഹുലുഹു അവന്റെ കുടുംബമായിരിക്കും ഒന്നാമത്തെ ഭാര്യ ഞാനും നിങ്ങളും ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഒന്നാമത്തെ ഭാര്യ അഹുലുഹു എന്റെ കുടുംബം അതിന്റെ പേരിലല്ലേ അള്ളാന്റെ ദുനിയാവിനെ പലപ്പോഴും നമ്മൾ ഈ ദുനിയാവിനെ ആസ്വദിക്കാനും അള്ളാഹുവിനെ മറക്കാനുമുള്ള കാരണം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു മക്കളുടെ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നതിനിടയിൽ മക്കൾക്ക് വേണ്ടി വിദേശത്ത് പോയി കഷ്ടപ്പെട്ടവരും മക്കൾക്ക് വേണ്ടി സ്വദേശത്തെ അടുക്കളയിൽ കഷ്ടപ്പെട്ടവരും മക്കൾക്ക് വേണ്ടി ചോര നീരാക്കിയവരും മക്കൾക്ക് വേണ്ടി എന്തൊക്കെ സമ്പാദിക്കാൻ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറായവരെ മരണത്തിന്റെ അവസാന സെക്കൻഡിൽ ഞാൻ വളർത്തിക്കൊണ്ടു വന്ന മക്കളോ ഞാൻ ചെലവിന് കൊടുത്തു വളർത്തിയ ഭാര്യമാരോ ഞാൻ സ്നേഹിച്ച എന്റെ കുടുംബങ്ങളോ ഞാൻ സ്നേഹിച്ച എന്റെ അനിയന്മാരോ ഏതെങ്കിലും ഒരാളോട് പറയാൻ സാധിക്കുമോ മുസ്ലിമേ എന്റെ കുടുംബങ്ങളെ എന്റെ കൂടെ നിങ്ങളൊന്ന് കവറിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോ ലോകത്തേതെങ്കിലും കുടുംബക്കാർ ലോകത്തേതെങ്കിലും മക്കൾ നമ്മളുടെ കൂടെ പോരാറുണ്ടോ ആ കബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ട് അതിന്റെ മുകളിലേക്ക് സ്ലേവിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് മിനിറ്റ് മാത്രം ചൊല്ലി തിരിച്ചു പോരുന്ന കുടുംബത്തിന് വേണ്ടി സ്വന്തമൊന്നും കണ്ടെത്താൻ പറ്റാതെ മരിച്ചു പോകുന്ന ഒരു വിഡ്ഢികളെ പറ്റി എപ്പോഴെങ്കിലും മുസ്ലിം സമൂഹമേ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അത് ഞാനാണ് എന്ന ഒരു ചിന്തയിലൂടെ രണ്ടാമതായി അയാൾ ചോദിക്കുന്നതും തിരിച്ചു പോരുന്ന ഭാര്യ അവന്റെ ധനം ധനം എവിടെയാണോ അവിടെ ചെന്ന് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് അല്ലേ എന്റെ പോക്കറ്റിൽ കിടക്കുന്ന നൂറ് രൂപ അതിൽ ഹറാമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറില്ല രാവിലെ കഴിച്ച ഭക്ഷണത്തിൽ ഹറാമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറില്ല കവന്ന് കടന്നിട്ടാണെങ്കിലും കാലണ സമ്പാദിക്കണം എന്നേ നമ്മളെ മനസ്സുകളിലുള്ളൂ ആരുടെയൊക്കെ കണ്ണ് നിറഞ്ഞാലും ആരുടെയൊക്കെ മാംസം തിന്നാലും എനിക്ക് പണക്കാരനാവണം ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്തൊക്കെ നെറുകേടുകൾ അള്ളാഹുവിന്റെ ദുനിയാവിനെ വേലി കെട്ടിത്തിരിച്ച് ആ വേലികെട്ടിത്തിരിച്ച് ദുനിയാവിന് വില പറഞ്ഞ് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മേലാളന്മാർ വരെ ഈ ചോരകൾക്ക് പോലും പരസ്പരം ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച മക്കൾ പോലും സമ്പത്തിനു വേണ്ടി കടിപീടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം പാവപ്പെട്ട രക്ഷിതാക്കളെ കുടുംബം പോലും പണയപ്പെടുത്തി എന്റെ മകന് സ്ത്രീധനം കിട്ടുന്നതിന്റെ പേരിൽ റോഡായ റോട്ടിന്റെ അരികിൽ അഞ്ച് സെന്റ് സ്ഥലം എന്റെ മകന് കിട്ടുന്നതിന്റെ പേരിൽ സ്വന്തം മകൻ്റെ ആണത്തത്വം പെണ്ണിന്റെ വാപ്പാൻ മുമ്പിൽ പണയം വെച്ച് വാങ്ങുന്ന സ്ത്രീധനം മുതൽ കൊള്ളലാഭം മുതൽ കൊള്ളിവെപ്പ് മുതൽ ഇതേ രൂപത്തിലുള്ള സമ്പാദ്യങ്ങൾ നിറഞ്ഞു കൂടുമ്പോ അതിന്റെ പേരിൽ ഒരു ഉമ്ര ചെയ്താലും ഒരു അജ്ജ് ചെയ്താലും സമ്പാദിച്ച പണം അങ്ങ് ഹലാലായി കിട്ടും എന്ന് തെറ്റിദ്ധരിക്കരുതേ മുസ്ലിമേ കാലണ കാലണയുടെ ഹറാമുണ്ടെങ്കിൽ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാന മുറകളോ ഒന്നു പോലും അള്ളാൻ്റെ അരികിലേക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല ആ പണമാണല്ലോ നമ്മളെ രണ്ടാമത്തെ ഭാര്യ എവിടെയാണോ പണം അത് നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ട് ആരെയും നമ്മൾ അറിയിച്ചിട്ടില്ല എന്റെ വലതുഭാഗത്തിരിക്കുന്ന ആളുടെ ബാങ്ക് ബാലൻസിനെ പറ്റി ലോകത്താർക്കും അറിയില്ല എന്റെ സഹോദരിമാരുടെ ആഭരണത്തെ പറ്റി ലോകത്താർക്കും അറിയില്ല അത്രമാത്രം സൂക്ഷ്മതയോടെ അത് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് ഏതുവരെ മരണം വരെ മരണത്തിന്റെ സെക്കൻഡ് വരെ അത്രയല്ലേ ഉള്ളൂ ഈ ദുനിയാവിൽ ചുരുട്ടിപ്പിടിച്ച കൈയുമായി വന്നവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും ജനിച്ച കുട്ടിയുടെ കൈ ചുരുണ്ടു പിടിക്കടക്കുമ്പോൾ പലരും അത് നൂർത്തി നോക്കാറുണ്ട് എന്തിനാ ചുരുട്ടിപ്പിടിച്ചത് എന്ന രൂപത്തിൽ എങ്കിൽ മനുഷ്യ ആ ചുരുട്ടിപ്പിടിച്ച കൈയിൽ ഈ ദുനിയാവിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും നീ കൊണ്ടുപോയിട്ടില്ല എന്ന് നിന്നെയും നിന്നെ കാണുന്നവരെയും ബോധ്യപ്പെടുത്താൻ രണ്ട് കൈകളും ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വെച്ച് മൂന്ന് വെള്ളപ്പടവയിൽ പൊതിയുമ്പോ ഒരു വേള ചിന്തിക്കണ മുസ്ലിമേ ഒരു തരി മണ്ണ് പോലും ഈ ദുനിയാവുന്ന നമ്മളാരും കൊണ്ടുപോകുന്നില്ല മരണം വരെയേ അത് നമ്മളെ കൂടെയുള്ളൂ അതുകൊണ്ടാണല്ലോ ചില ആളുകൾ ചോദിക്കാറില്ലേ അൽഫുർഖാൻ കോളേജിന്റെ മുൻഭാഗത്തുള്ള ഒരേക്കർ സ്ഥലം ആരുടേതാ എന്ന് ചോദിച്ചാൽ മരിക്കാത്തവനാണെങ്കിൽ പറയും അത് മൊയ്തുഹാജിയുടേതാ ആ ഒരേക്കർ സ്ഥലം മൊയ്ദു ഹാജി മരിച്ചു എന്ന് സങ്കല്പിക്കുക മൊയ്തുഹാജിയുടെ മക്കൾക്ക് വേണ്ടി അത് വീതം വെക്കപ്പെട്ടു കഴിഞ്ഞു പിതാവ് മരിച്ചോ പിന്നെ നടക്കാറുള്ളത് വീതമാ അതിന്റെ ഒരു ഭാഗം മൂത്തമകൻ മകൻ ജബ്ബാറിന് കൊടുത്തു അതിന്റെ മറുഭാഗം ഇളയ മകൾ സുലൈഗാക്കു കൊടുത്തു അതിന്റെ മറുഭാഗം ഇന്ന മകൻ മുനീറിന് കൊടുത്തു ദിവസങ്ങൾ കഴിഞ്ഞു ആരെങ്കിലും ചോദിച്ചു അല്ല ഫുർഖാൻ കോളേജിന്റെ മുൻഭാഗത്തുള്ള ആ റോഡിനോട് ചേർന്ന ഈ സ്ഥലം ആരുടേതാ എന്ന് ചോദിച്ചാൽ ലോകത്തൊരാളും പറയാറില്ല മരിച്ചുപോയ മൊയ്തുഹാജിൻ്റെ എന്ന് മറിച്ച് പറയാൻ എന്താ ഇന്ന് ഓദി അത് ജബ്ബാറിൻ്റെതാ അതിന്റെ ഇടത്തെ ഭാഗത്തേക്കുള്ളത് മുനീറിൻ്റെതാ അതിന്റെ മറുഭാഗത്തേക്കുള്ളത് സുലൈഖാൻ്റെ അഥവാ രണ്ടാമത്തെ നമ്മളെ ഭാര്യയായ സ്വത്തുക്കൾ നമ്മളോട് പറയും ഒന്നും മരിച്ചു കിട്ടിയിട്ട് വേണം ഒറ്റക്ക് കൊണ്ടു നടന്ന നിനക്ക് പകരം പലരുടെ കൂടെയും പോകാൻ അതുകൊണ്ട് മനുഷ്യ അള്ളാന്റെ ദുനിയാവിൽ നിന്ന് സമ്പത്തും നമ്മൾ കൊണ്ടുപോകുന്നില്ല പിന്നെ ബാക്കിയുള്ളതെന്താ അമലുഹു നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ കണ്ട ദുനിയാവിൽ ജീവിക്കാൻ കിട്ടിയ സെക്കൻഡുകളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള അമലുകൾ ആ അമലുകളുമായി ഈ ദുനിയും മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോ ഒരാനന്ദകരമായ ജീവിതം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകും എന്ന് പറയാൻ മാത്രമുള്ള വിശ്വാസത്തിന്റെ ശക്തി നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാ ഉമർത്താബ് ഋതി അള്ളാഹു പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് മുൻപ് നിങ്ങളൊന്ന് സ്വയം വിചാരണ നടത്തുക മനുഷ്യരെ ലോകത്തുള്ള ഓരോ അവസ്ഥകളെ കുറിച്ചും ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ ആ സന്നത്തിൽ ആലിന്റെ വലുപ്പത്തിലുള്ള മരവുമായി മൗഷറാലോകത്തോടിക്കളിക്കുന്നവരെ മുതൽ കൂർത്ത നരങ്കങ്ങളാൽ കൂർത്ത ഇരുമ്പിന്റെ നഖങ്ങളാൽ മാരടങ്ങളും മുഖങ്ങളും മാന്തി കയറുന്ന വ്യക്തികളെ വരെ ചെരുപ്പിന്റെ തീ കൊണ്ടുള്ള ചെരുപ്പ് ധരിക്കുന്നതിന്റെ പേരിൽ തലയോട്ടിയടക്കം പൊട്ടിയൊഴുക്കപ്പെടുന്നവന്റെ രൂപങ്ങൾ വരെ ആ മഹിഷറാല ലോകത്ത് അല്ല വിചാരണക്ക് വിളിക്കുന്ന രംഗത്തിനു മുൻപ് ഹാസിബു നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യണം ഞാൻ ഞാനാരാ എനിക്കല്ല എൻ്റെ സ്വർഗമുണ്ടാകുമോ എന്റെ സമ്പത്തിൽ ഹലാലുണ്ടോ എൻ്റെ സംസാരത്തിൽ ഹലാലാണോ എന്റെ ഇടപെടലുകൾ ഹലാലാണോ ഞാൻ സമ്പാദിച്ചതാവട്ടെ ഞാൻ ഉപയോഗിച്ചതാവട്ടെ എനിക്കെന്റെ ജീവിതത്തിൽ പാരത്രിക ലോകത്തേക്ക് ചെല്ലുമ്പോൾ ആനന്ദകരമായ ഒരു സ്വർഗീയ ജീവിതം അള്ളാഹു താലിക്കു നൽകുമോ എന്നാലോചിക്കേണ്ടതുണ്ട് ഓരോ രംഗത്തും വിശ്വാസ വിശ്വാസരംഗത്ത് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങാൻ സാധിച്ചോറു അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം ആരും ഇന്ന് മനസ്സിലാക്കുന്നില്ല അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതല്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവണം എന്ന് നമ്മൾ ആലോചിക്കാറില്ല ഉദാഹരണമായി നമ്മുടെ വീട്ടിലൊരു കല്യാണം തീരുമാനിച്ചു ഇസ്ലാമിന്റെ കല്യാണത്തിന്റെ മര്യാദ എന്താ നേരത്തെ നിക്കാഹ് നടത്തുക വേഗം വലീമത്ത് ഭക്ഷണം കഴിക്കുക ജമാഅത്തിന്റെ സമയമാകുമ്പോഴേക്കും അത് പള്ളിയിലേക്ക് പുറപ്പെടുക ജമാത്തിൽ പങ്കെടുക്കുക കല്യാണം അതാണ് അതാണല്ല ഇഷ്ടപ്പെട്ട കല്യാണം പക്ഷേ ഇന്നത്തെ കല്യാണങ്ങളോ ഒരു ദിവസം കൊണ്ട് തീരാത്തത് രണ്ട് ദിവസം കൊണ്ട് തീരാത്തത് മൂന്ന് ദിവസം കൊണ്ട് തീരാത്തത് രണ്ടും മൂന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും തീരാത്ത സൽക്കാരങ്ങള് വീഡിയോ കവറേജുകള് ഡിജിറ്റൽ ആൽബങ്ങള് മാപ്പിള പാട്ടുകാര് ഗാനമേള ട്രൂപ്പുകള് മുതിർന്ന സ്ത്രീകള് പോലും കൈകൊട്ടിക്കളിച്ചുള്ള ഒപ്പന പാട്ടുകള് പുതുക്കം പോകലുകള് കള്ളുകുടിയന്മാരായ ശിഖണ്ഡികളോടൊപ്പം പടകം പൊട്ടിച്ച് പുതിയാപ്പ്ളെ ആനയിക്കല് പത്തിരുപത് ചെറുപ്പക്കാർ മണിയറയിൽ കിടിച്ചു കയറല് ഇതൊക്കെ കാണുമ്പോ ചിലരെങ്കിലും പറയും അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ അങ്ങനെ വിമർശിക്കാൻ പോകണം അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം ചെയ്യുന്നവര് ചെയ്തോട്ടെ ചെയ്യാത്തവര് ചെയ്യണ്ട എല്ലാത്തിലും അങ്ങനെ വിമർശിക്കാൻ നിൽക്കണ്ട എന്ന് കൈയൊയ്യുന്ന മുസ്ലിമേ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം എവിടെയാ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വിഡ്ഢിപ്പെട്ടിക്ക് മുൻപിൽ സമയം കൊന്നുകൊണ്ടിരിക്കുന്ന യൗവനങ്ങളും കുടുംബങ്ങളും വീട്ടിന്റെ മര്യാദകൾ പോലും ജീവിതത്തിൽ പകർത്താത്ത ആളുകൾ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറിടങ്ങളാക്കരുത് എന്നാ റസൂലുള്ളാന്റെ വാക്ക് ഇന്ന് റസൂലങ്ങളാക്കുന്നില്ല എങ്കിലും വേശ്യാലയങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന വിഡ്ഢിപ്പെട്ടിക്ക് മുൻപിൽ വസ്ത്രം ധരിക്കാത്തവന്റെ ആസ്വാദനങ്ങൾ കുടുംബങ്ങൾ ഒരുമിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു വളരുന്ന യൗവനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകി കൂടെ പഠിക്കുന്ന അമുസ്ലിമീങ്ങളുടെ കൂടെ പോലും ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്ന ഡേറ്റിങ്ങും ഈറ്റിങ്ങും സമ്പ്രദായങ്ങൾ മാധ്യമങ്ങളിലൂടെ കുടുംബങ്ങളുടെ അകത്തളങ്ങളിലേക്ക് വരുമ്പോ ജാരന്മാരും ജാരത്തികളും കാലഘട്ടത്തിൽ ആരെയാ സമുദായമേ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നാഹുവിന്റെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളോട് ജീവിതത്തെ തെറ്റായ ധാരണയിലൂടെ പ്രേരിപ്പിക്കുന്നു ഇന്നത്തെ പാശ്ചാത്യ പൗരസ്ത്യ മീഡിയകൾ ലോകം കണ്ടുപിടിച്ച ഏറ്റവും മഹത്തരമായ ഒരു കണ്ടുപിടുത്തമാണ് മനുഷ്യന്റെ മൊബൈൽ ഫോണുകൾ വിളിക്കുന്ന ആളുകളെ വിളിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന ലോകൈക കണ്ടുപിടുത്തം പക്ഷേ ഇതേ ഒരു വസ്തുവിനെ കൊണ്ട് തന്നെ ഇന്ന് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീരാ ദുഃഖങ്ങളും കുടിലമായ പ്രയാസങ്ങളും നമുക്കിന്ന് ഇല്ലാതാക്കാനോ മറക്കാനോ സാധ്യമല്ലാത്ത രൂപത്തിലായി മനുഷ്യന്റെ മലമൂത്ര വിസർജന രംഗങ്ങൾ പോലും ആസ്വദിക്കപ്പെടുന്ന സംസ്കാരത്തിലേക്ക് ഈ ഫിഥല നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന മുസ്ലിമീങ്ങളെ പത്താം ക്ലാസ് പഠിക്കുന്ന പെൺമക്കൾക്ക് മൊബൈൽ ഫോണുകൾ ക്യാമറയുള്ളത് വാങ്ങിക്കൊടുക്കുമ്പോ കൂടെ പഠിക്കുന്നവന്റെ കൂടെ സ്വന്തം ശരീരം പോലും അവനെ കാണാൻ വേണ്ടി പാകപ്പെടുന്ന രൂപത്തിൽ വാർത്താവിനിമയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അയച്ചു കൊടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാണമില്ലാത്ത കുടുംബങ്ങളായി തീരുമ്പോ അലംയില്ല സമയമായില്ലേ മനുഷ്യരെ സമയമായില്ലേ മനുഷ്യരെ ഒന്ന് തിരുത്താൻ ഒന്ന് ഒന്ന് കുടുംബത്തെ വാരിപ്പിടിക്കാൻ അതുകൊണ്ടാണല്ലോ ഇന്ന് സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ മൊബൈൽ ഫോണുകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ബ്ലൂ ഫിലിമുകളുടെ അതിപ്രസരണങ്ങൾ അതേ ബ്ലൂ ഫിലിമുകളുമായി പള്ളിയിൽ കയറാൻ മനുഷ്യന് സങ്കടങ്ങളില്ലാതായി കൊണ്ടിരിക്കുന്നു കാരിമ്പിന്റെ മനസ്സുള്ള മനുഷ്യൻ തന്നെ ജനിപ്പിച്ച മാതാവിന്റെ മുൻപിൽ പോലും ലൈംഗിക ബന്ധത്തിന്റെ ഇണചേരലുകളുടെ മൊബൈൽ ക്ലിപ്പിംഗുമായി ഉമ്മാന്റെ മുൻപിലിരിക്കാൻ മനസ്സിന്റെ വലുപ്പം കാണിക്കുന്ന മക്കളായിക്കൊണ്ടിരിക്കുമ്പോ തിരുത്താനും മാറാനും തിരുത്തി ആലോചിക്കാനും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ എന്റെ മുസ്ലിമീങ്ങളെ നമ്മൾക്ക് പോലും പിടിച്ചാൽ കിട്ടാത്തത്ര ഒരു ദുരന്തത്തിലേക്ക് ഈ സമൂഹം എത്തിപ്പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ലോകത്തിന്റെ റസൂലായ സ്നേഹിക്കുന്ന വിഷയത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകനെ പന്ത്രണ്ടിന്റെ ദിവസം തലയിൽ റിബൺ കെട്ടി ദഫുമുട്ടി പാട്ടുപാടി റോഡുകൾ ആക്കി സ്നേഹിക്കേണ്ട ചരിത്രമല്ല ലോകത്തെ പഠിപ്പിച്ചത് മൻ അഹബ്ബ സുന്നത്തി അഹബ്ബനി എന്റെ സുന്നത്തുകളെ സ്നേഹിച്ചവനാണ് എന്നെ സ്നേഹിച്ച വ്യക്തികൾ ആ സ്നേഹമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതും മനുഷ്യന്റെ വസ്ത്രധാരണ രംഗത്ത് മനുഷ്യന്റെ സംസാര രംഗത്ത് മനുഷ്യന്റെ ഇടപെടലുകളുടെ രംഗത്ത് പെരുമാറ്റത്തിന്റെ രംഗത്ത് ലോകത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ സാധിക്കേണ്ടതുണ്ട് റസോൽ വാക്കുകൾ കാലഘട്ടത്തിന് യോജിക്കാത്തതാണ് എന്ന് പറയപ്പെടുന്ന ഒരു ചരിത്രം പോലും ഇന്ന് ലോകം കണ്ടുപിടിച്ചിട്ടില്ല എത്രമാത്രം ഈ അടുത്ത ദിവസം വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചൊരു ചരിത്രമുണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ സംസാരിക്കുകയാണ് എങ്കിൽ അത് അവനെ ശാരീരികമായി ഒരുപാട് അസ്വസ്ഥപ്പെടുത്തും ഭാവിയിൽ അവനെ ദുരന്തപ്പെടുത്തും എന്ന വസ്തുത ലോകത്തിന്റെ റസൂലുള്ള പതിനാല് നൂറ്റാണ്ട് മുൻപ് പഠിപ്പിച്ചതാ വൈദ്യശാസ്ത്രം ഇന്നത് കണ്ടെത്തി പതിനാല് നൂറ്റാണ്ട് മുൻപ് ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ച ഒരു വാക്യം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല മാത്രമല്ല ഭക്ഷണ പോലും ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ച ചരിത്രമില്ലേ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ പുച്ഛവും പരിഹാസവും തോന്നാറുണ്ട് അതിൽപ്പെട്ട ഒരു ഹദീസാണ് നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലുകൾ നിങ്ങൾ നക്കണം ഔ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കിക്കണം പരിഹാസമാ നമുക്ക് ആരാ എൻ്റെ വിരൾ നക്കാൻ ഞാൻ പോലും നക്കാറില്ല ആരെങ്കിലും നക്കിയാലോ നക്കിയവനെ അറപ്പോട് നോക്കാനാ നമുക്ക് താല്പര്യം ആരെങ്കിലും അഞ്ചും ഇമ്പിയാൽ മറ്റുള്ളവർ പറയും തേഞ്ഞു പോകണ്ട കുറച്ചും കൂടി എടുത്തിട്ട് കഴിച്ചോ എന്ന് അവനെ പരിഹസിക്കാനാ താല്പര്യം പക്ഷേ ഈ ഹദീസിന്റെ പിന്നിലുള്ള ചരിത്രം എന്താ ലോകത്തിന്റെ റസൂല് പഠിപ്പിച്ചു ഒരാൾ ഭക്ഷണം എടുത്തു വെക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ നേരെ മറുഭാഗത്ത് പിശാചും വന്നിരിക്കും എന്തിന് ഈ പ്ലേറ്റിൽ നിന്ന് ഒരു വറ്റെങ്കിലും പുറത്തേക്ക് തെറിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു സുഹാബിയുടെ പ്ലേറ്റിൽ നിന്ന് ഒരു ഗോതമ്പിന്റെ വറ്റ് പുറത്തേക്ക് തെറിച്ചപ്പോ ലോകത്തിന്റെ റസൂലുള്ള അതിന്റെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു യാ ഫുലാൻ ഏ ആ ഗോതമ്പ് മണിയെടുത്ത് തുടച്ച് നീ തന്നെ കഴിക്കണം സഹാബാക്കൾ ചോദിച്ച് എന്തിനാ റസൂലേ റസൂലുള്ള മറുപടി നിങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്നതിന് വേണ്ടി പിശാജ് കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം എങ്കിൽ ലോകത്തിന്റെ റസൂലുള്ള വീണ്ടും പഠിപ്പിച്ചു ആ പ്ലേറ്റിൽ നിങ്ങളൊന്നും ബാക്കി വെക്കാൻ പാടില്ല ഇന്നൽ മുബദ്ദിരീന കാനു എഹ്വാന തന്റെ അമിതവ്യത്തോടെ ഭക്ഷണം പായാക്കി കളയുന്നവൻ എന്റെ മുജാഹിദ് കുടുംബങ്ങളെ മുസ്ലിം കുടുംബങ്ങളെ ഏതെങ്കിലും കുക്കറി ചാനലുകൾ കണ്ട് കുക്കറി മാസികകൾ വായിച്ച് വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാക്കി മനുഷ്യന്റെ അന്നമായ ഭക്ഷണത്തെ കാടി വെള്ളത്തിലേക്കും വേസ്റ്റുകളിലേക്കും തള്ളിയിടുമ്പോ ഒരു വേള ചിന്തിക്കണേ ഒരു വേള ആലോചിക്കണേ ലോകത്തെ ആറ് ലക്ഷത്തിലധികം പാവപ്പെട്ടവര് പട്ടിണിയുടെ പേരിൽ ഓരോ ദിവസവും മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വേണ്ടതിനും വേണ്ടാത്തതിനും ജനങ്ങളെ കാണിക്കാൻ പോലീഷക്കു വേണ്ടി വെച്ചു വിളമ്പി അവസാനം തിന്നാതെ എഴുന്നേറ്റുപോയാലും തൽക്കരിച്ചിട്ടുണ്ട് ഞാൻ അവന്റെ കണ്ണിൽ പെടാൻ മാത്രമുള്ളത് ഒരുക്കിയിട്ടുണ്ട് ഞാൻ എന്ന് സ്വയം ഒരാഹ്ലാദം തോന്നിയാലും അള്ളാഖ് ആഹ്ലാദമില്ല അല്ലാക്ക് സന്തോഷമില്ല ഇന്നൽ മുബദ്ദിരീന മുബദ് അമിതവയത്തിൽ പെട്ടതാണ് ഭക്ഷണ സാധനങ്ങൾ അന്യായമായി കളയുക എന്നുള്ളത് ശരി നിങ്ങൾ ആ പ്ലേറ്റ് പഠിച്ചു തിന്നു എന്ന് സങ്കല്പിക്കുക ഉടനെ റസൂലുള്ളാന്റെ മറുപടി എങ്കിൽ പിന്നെ പിശാജിന്റെ നോട്ടം നിങ്ങളുടെ വരളുകളിലേക്കായിരിക്കും ആ നോട്ടം കണ്ട് റസൂല് പഠിപ്പിച്ചു സഹാബാക്കളെ ഒന്നുങ്കില് നിങ്ങൾ നക്കണം അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കിക്കണം ഈ ഹദീസിനെയാണ് പലപ്പോഴും നമ്മൾ പരിഹസിക്കാറുള്ളത് അങ്ങനെയോ ഇങ്ങനെയോ എന്ന് ചോദിച്ച് കളിയാക്കാറുള്ളത് കോഴിക്കോട്ട് നിന്ന് വിനോദയാത്രക്ക് പോയ ഒരു സ്കൂളിലെ സംഘത്തിന് അങ്ങ് മധുരയിൽ കുടിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുത്ത ഫ്രൂട്ടിക്കുള്ളിലേക്ക് കോയലുകൾ കുത്തി താഴ്ത്തി വലിച്ചു കിട്ടപ്പോ വലിച്ചിട്ടും വലിച്ചിട്ടും വെള്ളം കിട്ടാതായ അധ്യാപകന്മാർക്ക് മുൻപിലേക്ക് നീട്ടിക്കൊടുത്ത അതേ ഫ്രൂട്ടിയുടെ കുപ്പി ആ അധ്യാപകന്മാര് പൊട്ടിച്ചു നോക്കിയപ്പോ വലിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതിന്റെ കോയലിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പുഴുക്കളെ കണ്ട് അറപ്പോടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ട് മുൻപ് ലോകത്തിന്റെ പഠിപ്പിച്ചൊരു മാതൃകും നിങ്ങൾ ആരും വെള്ളം കുടിക്കരുത് കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചറിയാതെ ഭാഗം കുടുസായ പാത്രത്തിൽ നിന്നോ നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചറിയാതെ ഇത്രമാത്രം ഹക്ക് ഇത്രമാത്രം സൗന്ദര്യം ലോകത്തിന്റെ റസൂല വാക്കിൽ ഉണ്ടാകുമ്പോ എന്തിന്റെ പേര് പറഞ്ഞ റസൂലുള്ളയെ സ്നേഹിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്ന ഒരു ജീവിതം നമ്മൾ ഈ ദുനിയാവിൽ കഴിച്ചവെക്കുക ആനന്ദകരമായ ജീവിതമാകണോ റസൂലുള്ളാനെ പിൻപറ്റണം ഏത് രംഗത്തും സാമ്പത്തിക രംഗത്ത് റസൂലുള്ളായെ പിൻപറ്റാൻ സാധിക്കണം പണം അതല്ലാഹുവിന്റെ അനുഗ്രഹത്തോടൊപ്പം ഒരു പരീക്ഷണം കൂടിയാണ് നൂറ് കിട്ടേണ്ട സ്ഥാനത്ത് ആയിരം കിട്ടിയാൽ അല്ല എന്നെ ഇഷ്ടപ്പെട്ടു എന്നല്ലടോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തോന്നിത്തുടങ്ങി മനുഷ്യർക്ക് എനിക്ക് എന്തിന്റെ കുറവാ എന്റെ രണ്ട് ആൺമക്കള് ഗൾഫിലില്ലേ ഉള്ള രണ്ട് പെൺമക്കളെ നല്ലോണം കെട്ടിച്ചയച്ചിട്ടില്ലേ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഇല്ലേ അതുകൊണ്ട് സ്വയം പര്യാപ്തത മനുഷ്യന് തോന്നിത്തുടങ്ങി ആരും വേണ്ട ഒന്നും വേണ്ട കുടുംബങ്ങൾ പോകെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ളവര് വരട്ടെ കാൽമുട്ടിൽ വരട്ടെ നിന്റെ മുൻപിൽ വരട്ടെ എന്ന് തീരുമാനിക്കല്ലേ മനുഷ്യ ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കണം കൂടിയോജിക്കണം പന്മിൽ ജീവിതത്തിലേക്ക് അങ്ങേയറ്റം പവിത്രതയോടെ യോജിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അവിടെയും മനുഷ്യനത അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദുനിയാവെന്ന് വിളിക്കുത്തരം നൽകി നാല് മക്കളുടെ തോളിൽ കയറി ആറുകാലുള്ള കട്ടിലിൽ പള്ളിയുടെ മുൻഭാഗത്ത് കൊണ്ടുവെച്ച വാപ്പാന്റെ മയ്യത്തിന്റെ മധ്യഭാഗത്ത് നിന്നോ ഉമ്മാന്റെ മധ്യ മയ്യത്തിന്റെ മധ്യഭാഗത്തു നിന്നോ വാപ്പാന്റെ മയ്യത്തിന്റെ തലഭാഗത്തു നിന്നോ മക്കൾ നെഞ്ചത്ത് കൈകെട്ടി നമസ്കരിച്ചതിന് ശേഷം പിന്നോട്ട് തിരിഞ്ഞു നിന്ന് കയ്യിലുള്ള ഫോൺ എടുത്ത് ചോദിക്കേണ്ട ഗതികേട് എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് വാപ്പാന്റെ പരലോകം വിചാരിച്ച് വാപ്പാക്കത് പൊരുത്തപ്പെട്ട് കൊടുക്കണട്ടോ എന്ന് മരണപ്പെട്ടിട്ടല്ല മുസ്ലിമെ ചോദിക്കേണ്ടത് ആയ കാലത്ത് തോൽക്കേണ്ടടുത്ത് തോൽക്കണം വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് ചെയ്യണം അല്ലെങ്കിൽ പാരത്രിക ലോകത്ത് അപമാനിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ മാരക ശിക്ഷയ്ക്ക് ഞാനും നിങ്ങളും വിധേയരാക്കപ്പെടേണ്ടി വരും സാമ്പത്തിക രംഗത്ത് സാമൂഹിക രംഗത്ത് ഇങ്ങനെ ഓരോ രംഗത്തും തിരുത്തലുകൾ നടത്താനും മാറാനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു ചെവിയിലൂടെ കേട്ട് ഒരുപാട് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഒരുപാട് വയലുകൾ ആസ്വദിച്ച് ഒരുപാട് സദസ്സുകളിൽ കയറിയിറങ്ങി മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ആസ്വദിച്ച് അഭിപ്രായ പ്രകടനം നടത്തി മാർക്കിട്ട് വിലയിരുത്തി എഴുന്നേറ്റ് പോകുമ്പോ അല്ലാന്റെ കണ്ണില് നമ്മൾ ആരാ കമസലിൽ ഹിമാരി ഗ്രന്ഥം ചുമക്കുന്ന വെറും ആ മരിച്ചു പോകുന്നതിനേക്കാൾ ഏറെ ദുനിയാവിൽ സാധിക്കുന്ന അമലുകൾ ചെയ്ത് ദുനിയാവിലെ ജീവിതവും പാരത്രിക ലോകത്തെ ജീവിതവും ആനന്ദിപ്പിക്കാൻ ആനന്ദകരമാക്കാൻ നമ്മൾ പരിശ്രമിച്ചാലേ നമുക്ക് സാധിക്കുകയുള്ളൂ അതല്ല എങ്കിൽ ലോകത്തിന്റെ റബ്ബ് വിശദീകരിച്ച വിശുദ്ധ ഖുർആാനിലെ ഒരു വാക്യം ലശദീദ് ലോകത്തൊരു ൂക്കിനും അത് തടയാനാവില്ല മനുഷ്യരെ നമ്മളെ മനസ്സിന്റെ ആഗ്രഹങ്ങളോ നമ്മളെ സ്വപ്നങ്ങളോ നമ്മളെ മനസ്സിന്റെ സങ്കടങ്ങളോ അള്ളാൻറെ തീരുമാനത്തിനെതിരാവുകയില്ല അങ്ങനെ ആവുമായിരുന്നുവെങ്കിൽ എന്റെ മക്കളെ എത്തി മക്കളായി പോകുമല്ലോ എന്ന സങ്കടത്തിന്റെ പേരിൽ അള്ളാഹു ത ഒരാളെ മരിപ്പിക്കാതിരിക്കണമായിരുന്നു പക്ഷേ മാതാപിതാക്കളുടെ അല്ലാത്തതിൻ്റെ പേരിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന പലരും കൊടുത്ത് തിന്നേണ്ടി വരുന്ന എത്തി മക്കളുടെ ദുരന്തങ്ങളും സങ്കടങ്ങളും ഈ ദുനിയാവിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുൻപിൽ നമ്മളെ മക്കളെ എത്തി മക്കളാവുക നമ്മളെ ഭാര്യ ഭർത്താവില്ലാത്തവരാവുക നമ്മളെ ഭർത്താവ് ഭാര്യമാരില്ലാത്തവരാവുക എന്നതൊന്നും ഒരു മറയല്ല അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരല്ല അള്ള തീരുമാനിച്ചാൽ ലശദീദ് കഠിനമാണ് മനുഷ്യരെ അള്ളാന്റെ തീരുമാനം പിന്നെ മടങ്ങുന്നതാവട്ടെ അതേ അള്ളാൻ്റെ അരികിലേക്ക് തന്നെ എല്ലാം കൊണ്ടും പരാജയമായി പോകാതെ ആനന്ദകരമാക്കാൻ ഒരുങ്ങി മത്സരിക്കുക അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു ഓരോരുത്തരും ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുക നന്നാവുക മറ്റൊരാളെ നോക്കിയിട്ടല്ല ആളുകളെ കാണിക്കാനല്ല നാലാളെ മനസ്സില് എന്നെക്കുറിച്ച് തരക്കേടില്ലാത്തൊരു വർത്താനം ഉണ്ടായാൽ എനിക്കതുകൊണ്ട് പരലോകത്തൊരു നേട്ടവും ഇല്ല ദുനിയാവിൽ നാലാള് ബഹുമാനിക്കും അതാഗ്രഹിക്കാതിരിക്കുക പാരത്രിക ലോകത്ത് അല്ല അപമാനിക്കരുത് അള്ളാഹുവിൻ്റെ വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെടുത്തി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടരുത് അതിന് സ്വന്തം മനസ്സും ശരീരവും ഈമാനും വിശ്വാസങ്ങളും കർമ്മങ്ങളും ശുദ്ധീകരിച്ച് ഒരു ആനന്ദമുള്ള ജീവിതത്തെ സ്വപ്നം കണ്ട് പരിശ്രമിക്കുക അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ലക്ഷണം ആ രൂപത്തിൽ ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവേ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് ഇതേ രൂപത്തിൽ നീ നിന്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ അള്ളാഹുവേ പ്രാർത്ഥിക്കാമെന്ന് വസീയത്ത് കൊടുത്തവർ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടവർ എല്ലാവർക്കും എല്ലാവരുടെയും സ്വാലിഹായ എല്ലാ നല്ല കാര്യങ്ങളും അവർക്ക് നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ മക്കളില്ലായ്മയിൽ പരീക്ഷിക്കപ്പെട്ട ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം കൊടുത്തവരോട് കരുണ കാണിക്കുക ണമേ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മനസ്സ് വേദനിക്കുന്ന അനേകായിരങ്ങളുണ്ട് നാദാ അവരുടെ പ്രയാസങ്ങളെല്ലാം അവർക്കും ഞങ്ങൾക്കും നീ ലഘൂകരിച്ച് നൽകണമേ വസല്ല നബീന അസലക്കു വാഹമത്തല്ലാഹി വാത്തു